വെൽക്കം ടു ലിനീസ് ഫുഡ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? വീട്ടിൽ തന്നെ എല്ലാവരും ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും. ഞാനും ചെറിയ രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുവാണ്. ഇതെൻ്റെ മക്കളാണ് കേട്ടോ, റിദിന നൃത്യ. ഞങ്ങളുടെ പൊന്നുമോനും മാളൂട്ടിയും കൂട്ടത്തിലെ പരിപ്പ് പ്രഥമൻ റെസിപ്പിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചുപൂക്കളം. ഞാൻ ഹസ്ബൻഡും കൂടിയാണ് പൂക്കളിട്ടത്. തുടങ്ങി വെച്ചതൊരു ഡിസൈനായിരുന്നു, പക്ഷെ തീർന്നപ്പോൾ വേറൊരു ഡിസൈൻ. വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. രാത്രി ഒരു 1:30 തുടങ്ങിയത് കേട്ടോ, 3:30 ആയപ്പോൾ ഫിനിഷ് ചെയ്തു. ഈ കണ്ടതാണ് ഫൈനൽ പൂക്കളം. അപ്പോൾ ഞങ്ങൾ ഓണത്തപ്പനെയൊക്കെ വരവേറ്റു, അടയൊക്കെ വെച്ചു. അതൊക്കെ അമ്മയായിട്ടോ തയ്യാറാക്കിയത്. തലേന്ന് തന്നെ അച്ചാറുകൾ, മാങ്ങ, അതുപോലെ പാവിക്കാൻ, നാരങ്ങയൊക്കെ തലേന്ന് തന്നെ ഇട്ട് വെച്ചിരുന്നു. പിന്നെ ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയും തലേന്ന് ചെയ്ത് വെച്ചു. ഇഞ്ചിക്കറി ശരിക്കും അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് പിന്നീട് ഞാൻ ഷെയർ ചെയ്തതായിരിക്കും. രാവിലെയാണ് സാമ്പാർ, കൂട്ടുകറി, അതുപോലെ അവിയൽ, തോരൻ, അങ്ങനെയുള്ളത്, രസം, മോരുകറി, അങ്ങനെയൊക്കെ റെഡിയാക്കിയത്. ഇത് ചീട വറുക്കാനുള്ളതാണ് കേട്ടോ. ചീട വറുക്കാൻ നിങ്ങൾക്ക് ചെയ്യാറുള്ളതാണോ? ചീട വറുത്തോ? പിന്നെ ഉപ്പേരി, കായും അതുപോലെ കപ്പയാണ് റെഡിയാക്കിയത്. അതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയിരുന്നു. പിന്നെ പായസം വെച്ചത് സേമിയ പായസം, അതുപോലെ പരിപ്പ് പ്രഥമനുമാണ്. അതിവിടുത്തെ ഇഷ്ടം നോക്കിയാട്ടോ റെഡിയാക്കിയത്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം, അതുകൊണ്ട് സേമിയ പായസം വെച്ചു. പിന്നെ പരിപ്പ് പ്രഥമൻ, അത് അപ്പാടെ സ്പെഷ്യലാണ്. അപ്പോൾ പരിപ്പ് പ്രഥമൻ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1/4 kg കടലപ്പരിപ്പാട്ട നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. പിന്നെ 1 തേങ്ങയുടെ പാല്, അത് 1/2, 2/2, 3/4 അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ഉണ്ട, 1 വലിയ ഉണ്ട ശർക്കര. ശർക്കര ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉരുളിയിൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽ 2 വിസിൽ വറുത്തക്ക വെത്തിൽ വേവിച്ചെടുക്കാം. ശർക്കര നന്നായിട്ട് തിളച്ച് കുറുക്കി വരുമ്പോൾ നമുക്കതിലേക്ക് 1/3 pal ചേർത്ത് കൊടുക്കാം. 1/3 pal ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നമുക്ക് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ആവശ്യത്തിന് വേവിച്ചെടുത്താൽ മതി. അതിൽ കുറച്ച് എടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയോ ചെയ്യാം. പിന്നെ നമുക്കിതിനകത്ത് വേറൊരു ഐറ്റം കൂടെ ചേർക്കണം. 1 teaspoon റവ ചേർത്ത് കൊടുക്കുക. നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും അതുപോലെ ചുക്ക്, ജീരകം, ഏലക്ക, ഇതിൻ്റെയൊക്കെ എത്രത്തോളം എടുക്കണം എന്നുള്ള കറക്റ്റ് ക്വാണ്ടിറ്റി മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ പൊടിച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇതിലേക്ക് നമുക്ക് 1 tablespoon നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് തേങ്ങാക്കൊത്ത്, അതുപോലെ കശുവണ്ടി, കിസ്മിസ്, ഇത് 3 നെയ്യിൽ മുപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു എന്നാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഞങ്ങളുടെ മുത്തുമണികളുടെ ഫോട്ടോഷൂട്ടാണ്.
ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.